നമസ്കാരം. പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഇരട്ട കൊലപാതകം, ഈ ഇരട്ട കൊലപാതകം നരബലിയാണെന്നും അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട കൊലപാതകമാണെന്നും ഒക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ നരബലിയെ ചില ആചാരാനുഷ്ഠാനങ്ങളുമായിട്ടും ദുരാചാരങ്ങളായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ദുരാചാരങ്ങളെ സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള നിയമനിർമ്മാണം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. പക്ഷേ ആ നിയമം ഏതിനെയൊക്കെയാണ് ബാധിക്കുക? ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വരെ ദുരാചാരമായി കണ്ട് അവയ്ക്കെതിരെ കൊമ്പുകോർക്കുന്ന, അല്ലെങ്കിൽ അവയ്ക്കെതിരെ കാഹളം മുഴക്കുന്ന ചില ഒരു വിഭാഗങ്ങൾ, രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള വിഭാഗങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ രേഖ വരയ്ക്കേണ്ടത്? ഇത് ദുരാചാരമാണോ, അല്ലെങ്കിൽ ഇത്തരമുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ഏതെങ്കിലും മതസംഹിതയാണോ? ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രത്യേക ചർച്ചയിൽ പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനും തന്ത്രിയുമായ ശ്രീ എസ് ഗണപതി പോറ്റി, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി അഞ്ജനാ ദേവി, സംസ്ഥാന കേരള സംരക്ഷണ സമിതി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രചാർ പ്രമുഖ് ഷാജു വേണുഗോപാൽ തുടങ്ങിയവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യമായി ശ്രീ ഗണപതി പോറ്റി, എന്താണ് ഈ ഉയരുന്ന കോലാഹലങ്ങൾക്ക് പിന്നിൽ? ഇതൊരു നരബലിയാണ് എന്ന് തന്നെ വെക്കുക, ആ ഒരു വാദത്തോട് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ, അത് നേരെ ഹിന്ദു മതത്തിന് നേരെ തിരിയുന്നത് എന്തുകൊണ്ടാണ്? ജ്യോതിഷം മുതൽ ചാത്തൻ സേവയിലൂടെ അതിൻ്റെ എക്സ്ട്രീമാണ് ഈ നരബലി എന്ന് വരെ ഇപ്പോൾ വാദിക്കുന്നവരുണ്ട്. സത്യത്തിൽ നരബലി നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യം പ്രസക്തമാണ്. നരബലി എന്ന് പറഞ്ഞാൽ, ബലി എന്ന് പറഞ്ഞാൽ ബോധപൂർവമായിട്ടുള്ള കൊലപാതകം അല്ലെങ്കിൽ ഹത്യ, കൊല്ലുക. മനുഷ്യനെ കൊല്ലുമ്പോൾ നരബലി എന്ന് പറയും. ഇപ്പം ഈ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് അന്വേഷണത്തിരിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ള കാര്യമാണോ, ആഭിചാര കർമ്മത്തിന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണോ, ഈ പറഞ്ഞതുപോലെ അവയവം വിൽക്കാനുള്ള ആ മാഫിയയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ട സാഹചര്യം അന്വേഷണത്തിൽ കൂടിയേ തെളിയുള്ളൂ. പക്ഷേ താങ്കളുടെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ നരബലി അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ആഭിചാരം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അനാചാരം നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ ഒരു വേദത്തിലോ ഒരു കാര്യത്തിലോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊരു ദുരാചാരമായിട്ട് പലയിടത്തും നടന്നിട്ടുണ്ടെന്നൊക്കെ കേൾവി എന്നുള്ളതല്ലാതെ നമ്മുടെ ഹിന്ദു ആചാരം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നരബലി ഒരിക്കലും നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമില്ല. ഒരിടത്തും അതിന് ന്യായവും നീതിയും ഉണ്ടായിട്ടുള്ള, അതനുസരിച്ചുള്ള ഫലം ഉണ്ടായിട്ടുള്ള ചരിത്രവും തെളിവ് സഹിതം ഉണ്ടെങ്കിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ജ്യോതിഷം താങ്കൾ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ, വർഷങ്ങളായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ തനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായി, തൻ്റെ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകാനായി ഏതറ്റം വരെയും പോകുന്ന മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ ഈ ജ്യോതിഷവും അതുപോലെ തന്നെ മറ്റ് പരിഹാര ക്രിയകളുമൊക്കെ? ജ്യോതിഷം അല്ലെങ്കിൽ പൂജ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറഞ്ഞാൽ സാത്വികമായിട്ടുള്ള കാര്യങ്ങളും കർമ്മങ്ങളും ആണ് ചെയ്യുന്നത്. അത് സർക്കാർ ലെവലിൽ തന്നെ പഠിക്കാനെടുത്തുള്ള ഐച്ഛീയ വിഷയങ്ങളാണ്. യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സും പി ജി കോഴ്സും ഒക്കെ ആയിട്ടുള്ള ജ്യോതിഷം അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും ജാതകം എഴുതാനും അതിൻ്റെ കാര്യങ്ങളും ഗണിതത്തിൽ കൂടിയുള്ള, കണക്കെന്ന് പറഞ്ഞാൽ ആചാരവും ഇതുമായിട്ട് ബന്ധം, കണക്ക് കണക്ക് തന്നെയാണ്. പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ ഗണിതത്തിൽ കൂടിയുള്ളതാണ്. ആ ജ്യോതിഷത്തിൻ്റെ മാർഗത്തിൽ കൂടി അതിൻ്റെ ആചാരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫലം, ഫലപ്രാപ്തി എന്നുള്ളൊരു ഫലം ഇത് വരുമ്പോഴത്തേക്ക് ചില വിശ്വാസങ്ങൾ, അത് അവനവന് താല്പര്യവും വിശ്വാസവും ഉള്ളതനുസരിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ജ്യോതിഷത്തിൽ ഫലപ്രവചനം എന്ന് പറയും. അതിൽ ഈ പറഞ്ഞപോലെ ആഭിചാര കർമ്മത്തിൽ കൂടി എളുപ്പവഴിയിൽ കൂടി ധനം ഉണ്ടാക്കുക, ചില ആൾക്കാരെ വശീകരിക്കുക, അല്ലെങ്കിൽ ചില ആൾക്കാരെ അപകടത്തിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ജ്യോതിഷത്തിൽ അതിൻ്റേതായിട്ടുള്ള പഠന പദ്ധതിയിലും കാര്യങ്ങളിലും ഒരിടത്തും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിർവചിക്കുന്നോ അതിനുള്ള സംഹിതകളോ കർമ്മങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഹിന്ദു ആത്മീയമായിട്ട് ബന്ധപ്പെട്ടുള്ള സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷത്തിൽ അതിൻ്റെ പ്രശ്നമാർഗം എന്ന് പറഞ്ഞ അടിസ്ഥാന ഗ്രന്ഥത്തിൽ വളരെ സുനിശ്ചിതമായിട്ട് ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത്.
ഈ ഗ്രന്ഥങ്ങളിലും പ്രാമാണിക ഗ്രന്ഥങ്ങളിലുമുള്ള അത്തരം ക്രിയകളില്ല, അതായത് സാത്വികമല്ലാത്ത ഒന്നുമില്ല എന്ന് താങ്കൾ പറയുമ്പോഴും സമൂഹത്തിൽ ചില പ്രചരണങ്ങളുണ്ട്, അതായത് വളരെ നിഗൂഢമായ മന്ത്രവാദങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അഥർവവേദം പോലുള്ള പുസ്തകങ്ങളിൽ ഇത്തരം സംഭവങ്ങളുണ്ട്, മനുഷ്യ ഭ്രൂണം മോഷ്ടിച്ചു കൊണ്ടുവന്ന് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ അത്തരം സംഭവങ്ങളെ, അത്തരം കേട്ടുകേൾവികളെയാണ് ഈ കൊലപാതകവുമായി ബന്ധിപ്പിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്? അഥർവവേദത്തിലൊന്നും ഈ പറഞ്ഞുള്ള ഈ നരബലി തുടങ്ങിയിട്ടുള്ള ആഭിചാര കർമ്മങ്ങളെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അതിലെല്ലാം മന്ത്രസഹിതയാണ്. നാല് വേദങ്ങളും ഈശ്വര നിശ്ചയമായിട്ടുള്ള കൃതികൾ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിലൊന്നും ഈ ആഭിചാരം, നരബലി, മൃഗബലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പറഞ്ഞ് മനുഷ്യനെ വിശ്വസിപ്പിക്കുകയും അതനുസരിച്ച് നാലാം വേദം നാലാം രീതിയിലൊക്കെ കർമ്മങ്ങളുണ്ടെന്നുള്ളത് പ്രചരിപ്പിക്കുക, അതനുസരിച്ച് മനുഷ്യൻ അവൻ്റെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇവിടെയാണ്, അതനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നതിന് ഒരിക്കലും വിശ്വാസ സംഹിതയോ അല്ലെങ്കിൽ ആചാരമോ ക്ഷേത്രാചാരമായിട്ട് പലപ്പോഴും കണക്ട് ചെയ്യാനും, നേരത്തെ പറഞ്ഞ പോലെ ജ്യോതിഷത്തെയും മറ്റ് ഹൈന്ദവ തത്വ മൂല്യങ്ങളെയും കണക്ട് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും ഇതുമായിട്ട് നോക്കുമ്പോൾ രണ്ട് തലങ്ങളാണ്. ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷ ശാസ്ത്രം. വൈദ്യശാസ്ത്രം, ആയുർവേദം, ധനുർവേദം, ജ്യോതിഷം, ഇതെല്ലാം ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്, ഇത് പഠിക്കാൻ നൂറ്റാണ്ടുകളോളം മുമ്പേ ഉള്ള ഗ്രന്ഥങ്ങളാണ്. ആയുർവേദത്തിനും ജ്യോതിഷത്തിനും ഹോരാശാസ്ത്രത്തിനും തന്ത്രസമുച്ചയം, അതോടൊപ്പം പൂജയുടെ മന്ത്രങ്ങൾ ഉൾപ്പെടുന്ന പൂജാ പഠന രീതിയിൽ വന്ന ശബരിവാര പൂജകൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ലളിതമായിട്ട് മലയാളത്തിൽ തന്നെ പരിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെയും മറ്റും ആധികാരികമായിട്ടും അടിസ്ഥാനമായിട്ടുള്ള ശീലങ്ങളും കീഴ്വഴക്കങ്ങളും അതിൻ്റെ സിസ്റ്റമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പോകുന്നത്. അതിൽ ഈ ദുരാചാരമായിട്ട് കണക്ട് ചെയ്യുന്ന ശക്തികളെന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കറിയാം അവരുടെ ഉദ്ദേശം വേറെയാണ്. ഇതിനെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ അവരുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്, അല്ലെങ്കിൽ അവരുടെ സംഘടനാ തരത്തിലുള്ള അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്കുള്ള കൊണ്ടുപോവുക. അവിടെ നമ്മൾ പ്രതിരോധിച്ച് യഥാർത്ഥ കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി യഥാർത്ഥ കാര്യങ്ങൾ അറിയാം. എന്നാലും ചില പാവപ്പെട്ടവർക്ക് ഇതിനെ തെറ്റിദ്ധരിച്ച് പോകുന്നു, ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം വളരെ 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 ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇതിനെയൊക്കെ സത്യം പറഞ്ഞാൽ നിയമ നിർമ്മാണമോ ഏത് തരത്തിലുമാണെങ്കിലും നിയന്ത്രിക്കണം. അനാചാരങ്ങളെയും ഈ പറഞ്ഞുള്ള ഈ ബലി, നരബലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയും നിയന്ത്രിക്കേണ്ടത് ആവശ്യം. പക്ഷേ അതൊരിക്കലും നമ്മുടെ ക്ഷേത്രാചാരവും പൂജകളും അവനവൻ്റെ വിശ്വാസവും അനുസരിച്ച് സാത്വികമായിട്ടുള്ള കർമ്മങ്ങളെ ബാധിക്കുന്ന തരത്തിലാകരുത്. ആ ബില്ല് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ അതിലേക്ക് പോകുമ്പോൾ സർക്കാർ എടുക്കുന്ന ഒരു കരുതൽ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, അത് ആത്മീയ ആചാര അല്ലെങ്കിൽ ആചാര്യങ്ങൾ, പൂജാരികൾ, അതിൻ്റെ തന്ത്രിമാരുമായിട്ടുള്ള അതിൻ്റെയുള്ള രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അങ്ങനെ ഒരു ബില്ലിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ ബലി, നരബലി ആയിക്കോട്ടെ, അത് മൃഗബലി ആയിക്കോട്ടെ, അത് സാത്വികമല്ലാത്തതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ യാഗങ്ങളിലും പൂജകളിലും ഒക്കെ നടക്കുന്ന കുരുതി, അത് എന്താണ്? അത് ഈ പറയുന്ന നരബലിയുമായി എന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബലിയുമായോ അല്ലെങ്കിൽ സാത്വികമല്ലാത്ത എന്തെങ്കിലുമായും കണക്ഷൻ ഉണ്ട്? യാഗങ്ങൾ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അതിൽ ബലി, ഗുരുതി, ഇതൊക്കെ ഉണ്ട്, സത്യമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ എന്തെല്ലാം യാഗങ്ങൾ നടന്നിരിക്കുന്നു, നമ്മുടെ പുത്തരിക്കണ്ടത്ത്, നമ്മുടെ തൃശ്ശൂർ, പല തരത്തിലുള്ള യാഗങ്ങൾ, നമ്മുടെ വളരെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത യാഗങ്ങൾ നടക്കുന്നു. അവിടെ ഗുരുതി നടന്നിരിക്കുന്നു, പൂജ നടന്നിരിക്കുന്നു, ബലി നടന്നിരിക്കുന്നു. പക്ഷേ അവിടെ എന്താണ് ബലി നടന്നത്? സങ്കല്പമാണ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ മൃഗബലി മറ്റു കാര്യങ്ങളൊക്കെ പുരാണങ്ങളിലും മറ്റു കാര്യങ്ങളിലും പ്രതിപാദിച്ചിരുന്നു, വായിച്ചിരുന്നു, കേട്ടിരുന്നു, സിനിമകളിൽ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നതല്ല. ഇന്നത്തെ കാലത്ത് ഈ തരത്തിലുള്ള ബലിയോ മറ്റു കാര്യങ്ങളോ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു തരത്തിലുള്ള കർമ്മത്തിലും ഉണ്ടായിട്ടില്ല. അവിടെ എല്ലാം സാത്വികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും പങ്കെടുത്ത് ചെയ്തിട്ടുള്ളതും, അതെല്ലാം അതിൻ്റെയുള്ള ഫലപ്രാപ്തി അവിടെ പങ്കെടുത്തവർക്കും വിശ്വാസികൾക്കും ഉണ്ടായിട്ടുള്ളതും. ഗുരുതി എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളും ചുണ്ണാമ്പും കൂടെ ചേർത്ത് ഒരു സങ്കല്പമായിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതിനാണ് ഗുരുതി എന്ന് പറയുന്നത്. അതെല്ലാ പൂജയിലും എല്ലാ കാര്യത്തിലുള്ളതാണ്. അത് ദുരാചാരമായിട്ടുള്ള രീതിയിലേക്ക്
കൊണ്ടുവരിക എന്നുള്ളത് സദുദ്ദേശത്തോടെ അല്ല എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രീമതി അഞ്ജനാ ദേവി, നമ്മുടെ ഗണപതിപ്പോറ്റി പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു നിയമം വരുന്നുണ്ട്, അത് അന്ധവിശ്വാസങ്ങളെ പ്രതിരോധിക്കുക, സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനൊരു നിയമം കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണോ? ഒന്നാമത്തെ കാര്യം, ഈ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ഇതുപോലെ രൂഢമൂലമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ഇപ്പം നമുക്ക് താങ്കളുടെ ആദ്യം ചോദിച്ച അതിൽ നിന്ന് തന്നെ ഞാൻ വരികയാണ്. ഇപ്പം ഇലന്തൂരൊരു നരബലി നടന്നു എന്ന് പറയുന്നു. അത് നരബലിയാണ് എന്ന് സ്ഥാപിക്കുവാൻ ആർക്കൊക്കെയോ വ്യഗ്രതയുള്ളതുപോലെ, അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കുന്നത് കൊണ്ട് ആർക്കൊക്കെയോ നേട്ടമുള്ളതുപോലെയാണ് ആദ്യം മുതലേ ചർച്ചകൾ വരുന്നത്. നമ്മൾ മാധ്യമങ്ങളിലൂടെ ആ ചർച്ച ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് അതിന് പുറകിൽ വേറെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ മുതിരുന്നതിന് മുൻപ് തന്നെ അത് അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അത് നരബലിയാണ്. അത് ആരാണ് നടത്തിയത്? അത് മുഹമ്മദ് ഷാഫിയാണ് നടത്തിയത്. അപ്പോൾ മുഹമ്മദ് ഷാഫി നടത്തിയത് ഒരു നരബലിയെ അതിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഇപ്പം കേരളത്തിൽ അതിനടുത്ത ദിവസം ഇറങ്ങിയ ഒരു പ്രമുഖ മാധ്യമത്തിൽ ഒന്നാം പേജിലൊരു ചിത്രം അച്ചടിച്ചു വന്നു. ആ ചിത്രം ഒരു ഹിന്ദു ബ്രാഹ്മണൻ ഇരുന്ന് യാഗം നടത്തുകയാണ്, എന്നിട്ട് അതിൻ്റെ ഹെഡിങ് നരബലി. അപ്പോൾ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ ഒരു കൃത്യത്തിനെ അതിനെ നരബലിയായിട്ട് സ്ഥാപിക്കുകയും അത് ഹൈന്ദവമായിട്ടുള്ള ഒരു ആചാരവുമായിട്ട് കണക്ട് ചെയ്യുകയും ചിത്രത്തിലൂടെ, ആ ചിത്രം വരച്ചത് ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു കലാകാരൻ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അയാൾ അതിനുപയോഗിച്ച, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിനെ കൊണ്ടുവരാൻ മാധ്യമത്തിലൂടെ ഉപയോഗിച്ച ആ രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അതിനെ നരബലിയായിട്ട് സ്ഥാപിക്കുക, അത് ആരാണോ നടത്തിയത് എന്നതിൻ്റെ പ്രസക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ ഹിന്ദു ആചാരവുമായിട്ട് കണക്ട് ചെയ്യുക. അതുകൊണ്ടാണല്ലോ ഒരു ഒരു ഹിന്ദു പൂജാരി ഇരുന്ന് യാഗം നടത്തുന്നതിനെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇതിനെ പറയുന്നത്. അതിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു തരത്തിലും നമുക്കതിനെ ഹിന്ദു ആചാരവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഹിന്ദുവേ അല്ല, അല്ലെങ്കിൽ അത്തരമൊരു പൂജാരിയോ നമ്മുടെ ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളോ നടത്തിയ കൃത്യമല്ല. പക്ഷേ അതിനെ നരബലിയായിട്ട് ചിത്രീകരിക്കണം, അതിന് ഈ ആചാരവുമായിട്ട് ബന്ധമുണ്ടെന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കുന്നവർക്ക് വ്യക്തമായ ഉദ്ദേശം ഉണ്ടാകാം. ഇവിടെ കാരണം നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ ഒരു ആചാരം, ആ ആചാരം എത്രയോ വർഷമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഒരു സമൂഹം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ആചാരമാണ്. ആ ആചാരത്തിനെ അതിനെക്കുറിച്ച് പറയാൻ അവകാശമുള്ള തന്ത്രി സമൂഹത്തിനോട് ആലോചിക്കാതെ ഏകപക്ഷീയമായിട്ടൊരു തീരുമാനമെടുത്ത സർക്കാരാണ് ഇവിടെ ഉള്ളത്. ആ തീരുമാനം സുപ്രീം കോടതിയുടെ മുൻപാകെ അറിയിക്കുകയും സുപ്രീം കോടതി അതിനനുസരിച്ചൊരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്ത സമയത്ത് വളരെ തിടുക്കം പിടിച്ചുകൊണ്ട് ആ വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു സർക്കാരാണ് നമ്മുടെ ഇവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ, ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ആ നിയമം ആരെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കിതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇന്ന് സമൂഹത്തിൽ പ്രബലമായിരിക്കുന്ന ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ചട്ടുകമായിട്ട്, അല്ലെങ്കിൽ അതിനെ അടിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അതുപോലെയുള്ള ആചാരങ്ങളെ, ഇപ്പോൾ സാർ ഇവിടെ പറഞ്ഞു വളരെ താന്ത്രികമായ രീതിയിൽ വിശ്വാസ ഗ്രന്ഥങ്ങളെ, പ്രമാണങ്ങളെ ശാസ്ത്രീയമായി അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ആചാരങ്ങൾ നടക്കുന്നത്. ഇപ്പം ജ്യോതിഷം ഒരു ശാസ്ത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ജ്യോതിഷത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് PhD കരസ്ഥമാക്കിയത്. അദ്ദേഹം വളരെ സയൻറ്റിഫിക്കായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ആധികാരികമായി അതിൻ്റെ പ്രായോഗികത എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും ഒക്കെ പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു PhD ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് ജ്യോതിഷം എന്ന് പറയുന്ന വിഷയത്തിൽ. അപ്പോൾ അത്ര ആധികാരികതയുള്ള ഒരു വിഷയത്തിനെ പോലും അങ്ങ് കണ്ണുമടച്ച് അതിശയിപ്പിക്കുകയാണ്. ഇത് അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം ഇവിടെ ഇല്ലാതാകണം. അപ്പോൾ ഈ ഇല്ലാതാകണം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസമാണോ എന്നാണ് ആദ്യമുണ്ടാകുന്ന ചോദ്യം. അപ്പോൾ ഇതിനെ ജനറലൈസ് ചെയ്യുകയാണ്. ആ ഒരു ആക്ട്, എനിക്ക് തോന്നുന്നു 2014 എന്തോ ആണ് ആക്ട് അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ദ കേരള പ്രിവെൻഷൻ ആൻഡ് ഇറാഡിക്കേഷൻ ഇൻഹ്യൂമൻ ഈവിൽ പ്രാക്ടീസസ് സോസറീസ് ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ. അത് ഇതുവരെ നിയമമായിട്ടില്ല. അപ്പോൾ ആ നിയമം കൊണ്ടുവരാൻ പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു മുൻകൂട്ടിയുള്ള ഒരു
അടിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പലതിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് പല ആചാരങ്ങളെയും ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന ഒരു ബില്ലായിരിക്കും. ആ ബില്ലിൻ്റെ എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഡ്രാഫ്റ്റ് കണ്ടിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ അനുമാനത്തിൽ നിന്ന് പറയുന്നു, അതിനകത്ത് ഒരിക്കലും ഇന്ന് നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള ആചാരങ്ങളെ പോലും അത് അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരോധിക്കുന്നതിനുള്ള ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഒരു ബില്ല് വന്നോട്ടെ, ഒരു എതിർപ്പും ഇല്ല. കാരണം എതിർക്കപ്പെടേണ്ട ഇനി ഈ നരബലി പോലെയുള്ള പ്രാക്ടീസസ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ കണ്ടു മന്ത്രവാദം എന്ന് പറഞ്ഞ് ബാധ ഒഴിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തുന്ന അപ്രായോഗികം അല്ലെങ്കിൽ അപ്രാകൃതമായിട്ടുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നേ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതും ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നടക്കുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അങ്ങനെ എതിർക്കപ്പെടേണ്ടതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള ആചാരങ്ങളെ കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ബില്ലിൻ്റെ പുറത്തുള്ളതെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ആ ബില്ലിനകത്ത് തീർച്ചയായും ഒരു വ്യവസ്ഥയുണ്ടായിരിക്കണം. ഇന്ന് കേരളത്തിലെ ഏത് മതവിഭാഗത്തിൻ്റെ ആയാലും, അത് ഞാൻ ഹിന്ദുമതം എന്ന് മാത്രം പറയുന്നില്ല, ഏത് മതവിഭാഗത്തിൻ്റെതായും സാമ്പ്രദായികമായിട്ടുള്ള ആചാരങ്ങൾ കാലാകാലങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്ന ആചാരങ്ങൾ ഈ ബില്ലിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന വ്യക്തമായ നിഷ്കർഷയോടുകൂടിയിട്ടൊരു ബില്ല് വരുവാണെന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ അനാചാരങ്ങൾ ഈ പറഞ്ഞ പ്രാകൃതമായ ആചാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ബില്ല് വന്നോട്ടെ, നമുക്കതിനെ സ്വാഗതം ചെയ്യാം. അല്ലാതെ ഇതിനെ ശബരിമലയിൽ എടുത്തതുപോലെയുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് ആരുടെയെങ്കിലുമൊക്കെ ആചാരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണെങ്കിൽ അത്തരമൊരു ബില്ല് വരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ശബരിമലയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ആണ് ഇപ്പോൾ ഈ നരബലിയുമായി ബന്ധപ്പെട്ട കേസിലും കോടതിയിൽ ഇത്തരമൊരു നിയമം വേണം എന്നൊരാവശ്യവുമായി പോയിരിക്കുന്നത് യുക്തിവാദി സംഘമാണ്. അവരാകട്ടെ ശബരിമലയിലെ മകരവിളക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എതിർക്കുന്നവർക്ക്, അവർ അതെല്ലാം ദുരാചാരങ്ങൾ എന്ന് പറയുന്നവർ കൂടിയാണ്, ഇവരൊക്കെ ആയിരിക്കും ഈ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുക. പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ശബരിമലയിൽ ഇടതുപക്ഷ സർക്കാരിനെ എതിർഭാഗത്ത് ഉണ്ടായിരുന്നവരാണ് താങ്കളെപ്പോലുള്ളവർ. അങ്ങനെയാണ് എങ്കിൽ ദുരാചാരങ്ങളെ എതിർക്കുന്നവരാണ് അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ സംഘടന പ്രത്യയശാസ്ത്രം എന്ന് വ്യാഖ്യാനിക്കപ്പെടില്ലേ കേരളത്തിൽ? അല്ല, ഞാൻ ആദ്യമേ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ആചാരം എന്താണ്, ദുരാചാരം എന്താണ്, ആ നേർരേഖ എവിടെ വരയ്ക്കുന്നു പറഞ്ഞാൽ അതിന് വ്യക്തമായ ഉത്തരവാണ് ഇദ്ദേഹം പറഞ്ഞത്. പൊറ്റി സാർ പറഞ്ഞത് വളരെ കൃത്യമായതായിരുന്നു. കാരണം നമ്മുടെ എല്ലാ ആചാരങ്ങൾക്കും ഒരു വളരെ പ്രത്യക്ഷമായ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിന് പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്. അല്ലാതെ തോന്നിയ പാടെ നടത്തുന്ന കാര്യങ്ങളല്ല അത്. വ്യക്തമായ ചിട്ടയായ രീതിയിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ, പ്രമാണ ഗ്രന്ഥങ്ങൾ, എനിക്കതിൻ്റെ ഒന്നും പേര് പറയാൻ ഇദ്ദേഹത്തിനെ പോലെ അറിയില്ല. ഇപ്പോൾ ഇദ്ദേഹം തന്ത്ര സമുച്ചയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരു തന്ത്ര സമുച്ചയം എന്ന് പറയുന്നതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു ക്ഷേത്രം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ആചാരങ്ങൾ നടത്തേണ്ടത്. ഓരോ ക്ഷേത്രത്തിനും വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പന് നേദിക്കുന്ന പോലെ അല്ല അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് നേദിക്കുന്നത്, അതുപോലെ അല്ല വേറൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നേദിക്കുന്നത്. അപ്പോൾ ഓരോന്നിനെയും സംബന്ധിച്ചും വളരെ വ്യക്തമായ രീതിയിൽ എഴുതപ്പെട്ട പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ആചാരങ്ങളെല്ലാം നടക്കുന്നത്. ശബരിമലയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പ്രമാണങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അത് അനാചാരമാണ് എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു അഥർവവേദത്തിൽ, ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് വരുന്നത് അഥർവവേദത്തിലാണ് നരബലിയെക്കുറിച്ച് പരാമർശമുള്ളതെന്ന് പറയുന്നു. അദ്ദേഹം അഥർവവേദത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നു, അതിനകത്തുള്ളത് മുഴുവൻ മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങളിൽ ഒരിടത്തും നരബലി എന്ന ഒരു പരാമർശമേ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അഥർവവേദം വായിച്ചിട്ടില്ലാത്ത, അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ആ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പുറകെയാണ് സമൂഹം പോകുന്നത്. അതാണ് അഥർവവേദത്തിൽ നരബലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അത് അനാചാരമാണ്, അത് നിഷേധിക്കണം. എന്നാൽ ആദ്യം മനസ്സിലാക്കൂ, നീ അഥർവവേദം എടുത്ത് വായിച്ചു നോക്കൂ, അതിനകത്ത് അത് നരബലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനെ എതിർക്കൂ. അങ്ങനെയല്ല. അപ്പോൾ ആരോ പറഞ്ഞ, എവിടെയോ കേട്ട, എന്തിനെയൊക്കെയോ ഈ പറഞ്ഞ നമ്മുടെ സമൂഹത്തിൽ ഉള്ള ചില ആൾക്കാർ, ചില, അതായത് എസ്പെഷ്യലി ഹിന്ദുമതത്തിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതൊക്കെ അനാചാരമാണ് എന്ന് ജനറലൈസ് ചെയ്ത് ഈ ആചാരങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിനെ അംഗീകരിക്കാൻ പറ്റില്ല. കൃത്യമായ എന്താ പറയുക, വരമ്പ് അല്ലെങ്കിൽ കൃത്യമായ അതിനൊരു ഡെഫിനിഷൻ
നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആചാരം, ആ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് അനാചാരം, ആ അനാചാരങ്ങൾ ഈ കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. ആ അനാചാരങ്ങൾക്ക് കുറ്റം കൊടുക്കാൻ വേണ്ടിയിട്ട് ബില്ല് കൊണ്ടുവന്നോട്ടെ, ഒരു തർക്കവുമില്ല അതിനെതിരെ, ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക പ്രതിഷേധവുമില്ല. പക്ഷേ ആചാരം എന്ന് പറഞ്ഞ് കൃത്യമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രമാണ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന ആചാരങ്ങളുടെ പുറത്തേക്കുള്ള കടന്നുകയറ്റമാണെന്നുണ്ടെങ്കിൽ അതിനെ അനാചാരത്തിൻ്റെ പട്ടികയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ശ്രീ ഷാജു വേണുഗോപാൽ, നമ്മുടെ ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായി. അതായത് പ്രതി ഭഗവൻ സിംഗ് എന്നൊരാളാണ് എന്ന് വരുന്നു. ഇയാളുടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ കാലഘട്ടമായതുകൊണ്ട് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരുന്നു. അയാളൊരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് വരുന്നു. CPIM സജീവ പ്രവർത്തകരാണ് എന്ന് പ്രാദേശികമായി നേതാക്കൾ തന്നെ അംഗീകരിക്കുന്നു. അയാളൊരു കവിയാണ്. അങ്ങനെയുള്ളതുകൊണ്ട് മാത്രം വലിയ രീതിയിൽ നാം ഹിന്ദു സമൂഹം, ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ആക്രമിക്കപ്പെട്ടില്ല ആദ്യഘട്ടത്തിൽ. പക്ഷെ പതിയെ പതിയെ അത് ഈ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും വരികയാണ്. ഇപ്പോൾ ഈ നിയമത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക കാൽ കഴുകി ചൂട്ട് എന്നൊരു സംഭവം, എന്നൊരു വിവാദം ഇവിടെ ഉണ്ടായപ്പോൾ, അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ഇന്നത്തെ പൂജാവിധികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സങ്കല്പമാണ് എന്നാണ് തോന്നുന്നത്, അല്ലേ? ചില പൂജാവിധികളിൽ കാൽ കഴുകി ചൂട്ട് എന്നുള്ളത് ഒരു സങ്കല്പമുണ്ട്. അതൊരു സാത്വിക സങ്കല്പം തന്നെയാണ്, സാത്വിക സങ്കല്പം. പക്ഷേ അത് മനസ്സിലാക്കാതെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മന്ത്രി തന്നെ ഇത് നമ്മുടെ നാടിന് യോജിച്ചതല്ല, നവോത്ഥാന കാലഘട്ടത്തിന് യോജിച്ചതല്ല, തീർത്തും ഇത് അനാചാരമാണ് എന്ന് തന്നെ മന്ത്രി പറഞ്ഞു. ഇവരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എത്രത്തോളം ആശങ്ക താങ്കളിലുണ്ട് ഈ പുതിയ നിയമം വരുന്നത്? തീർച്ചയായിട്ടും വളരെ വലിയ ആശങ്കയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 5 കോടി ഭക്തജനങ്ങൾ വരുന്ന ശബരിമലയെ തെറ്റി ചിന്താനും തച്ചു തകർക്കാനുമുള്ളൊരു ശ്രമം നമുക്കറിയാം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും ഇന്ന് ഉജ്ജയിനിലെ മഹാകാൽ, അതുപോലെ തന്നെ നമുക്കറിയാം വാരണാസിയിലും അതുപോലെ ഗംഗോത്രിയിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്നു വരേണ്ട എല്ലാ ഹൈന്ദവ മൂല്യങ്ങളെയും സ്തംഭങ്ങളെയും ക്ഷേത്രങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ആ ഒരു ഭരണകൂടത്തെയും, എന്നാൽ ശങ്കരൻ്റെ നാടായിട്ടുള്ള, ശ്രീമത് ശങ്കരാചാര്യസ്വാമികളുടെ നാടായിട്ടുള്ള ഈ കേരളത്തിൽ ഇതെല്ലാം തകർക്കപ്പെടുവാനുള്ളൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കം നടക്കുന്നതായിട്ട് നമുക്കറിയാം. നമുക്കറിയാം സമൂഹം നടങ്ങും എല്ലാ കാലത്തും ഈ ധർമ്മ അധർമ്മങ്ങളുടെ നിരന്തരമായ പോരാട്ടത്തിലായിരിക്കും. തീർച്ചയായിട്ടും ഈ നരബലി പോലുള്ള കാര്യങ്ങൾ ഇത് കേരള ജനതയെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ്. ആചാരം എന്താണ്, അനാചാരം എന്താണ്, ഇത്തരത്തിലുള്ള സാത്യമായ പൂജകൾ എന്താണ്, ഇത് നമ്മൾ തന്നെ പറയാറുണ്ട് സനാതന ധർമ്മത്തിൽ നമ്മൾ പറയുന്നത് സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നവരാണ് നമ്മൾ. നമ്മളെന്തെങ്കിലും ഒന്നിൽ ദർശിക്കുന്നുള്ള സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ തന്നെ പറയുന്നുണ്ട് നമുക്ക് അല്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ ടാപ്പ് തുറക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ സിലിണ്ടറിലൂടെ വേണമെങ്കിൽ നമുക്ക് ഓക്സിജൻ ശ്വസിക്കേണ്ട സാഹചര്യത്തിൽ ശ്വസിക്കാൻ പറ്റും. അതുപോലെയാണ് വാസ്തവത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുന്നത്. അങ്ങനെ പ്രതിഷ്ഠ നടത്തുന്ന വലിയ ആചാര്യന്മാരുടെ അവരുടെ കാലുകൾ തൊട്ട് തൊഴുത് അവർക്ക് ദക്ഷിണ വയ്ക്കുന്ന അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് വേറൊരു തലത്തിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അവിടെ ഒരിക്കലും നിങ്ങൾ ഭ്രാന്താശുപത്രിയിൽ പോകണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കണ്ട എന്നുള്ളതൊന്നും അവിടെ ആരും തന്നെ പറയുന്നില്ല. പക്ഷെ കാലാകാലങ്ങളിൽ അവിടെ ആ ക്ഷേത്ര സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മറ്റൊരു മാനസികാവസ്ഥ, സ്വല്പം ദോഷകരമായൊരു മാനസികാവസ്ഥ അവിടെ വെച്ച് മാറുന്നതായിട്ടുള്ളൊരു വലിയ സങ്കല്പമുണ്ട്. ഇത്തരത്തിലുള്ള പല സങ്കല്പങ്ങളും നമ്മുടെ പല ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തോട് സൂചിപ്പിച്ചത് വളരെ വലിയ യാഗങ്ങൾ, ഇപ്പോൾ അടുത്തകാലത്ത് കാളിക യാഗം നടന്നു, അതുപോലെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഇവിടെ നമ്മുടെ ചെന്തിട്ട ക്ഷേത്രത്തിൽ ഈ ഗുരുസി എന്ന് പറയുന്ന ചടങ്ങ് നടക്കാറുണ്ട്, എല്ലാ ദിവസവും നടക്കാറുണ്ട്. അപ്പോൾ പ്രതീകാത്മകമായ ചടങ്ങ്, ഒരു ചാണകത്തിൽ ഗണപതിയെ, ഒരു ചാണകം ഉരുട്ടി വെച്ച് ഗണപതിയെ സങ്കല്പിക്കുന്നു, 2 വെറ്റിലകൾ ചേർത്ത് വെച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയെ കാണാൻ സാധിക്കുന്നു, ഒരു വിളക്കിൽ ലക്ഷ്മി ദേവിയെ കാണാൻ സാധിക്കുന്നു, ഒരു വലിയ സമ്പ്രദായമാണ് നമുക്കുള്ളത്. ഈ നരബലി പോലുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇടത് ചിന്ത, ഇവർക്ക് വിശ്വാസം പോലും ഇല്ലെന്ന് പറയുന്നു. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്ത് പോയി നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നരബലി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിരന്തരമായിട്ട് അതിൻ്റെ അന്വേഷണം ഇങ്ങനെ നടന്ന് അതിൻ്റെ ഓരോ ദിവസം കഴിയും തോറും അത് കൂടുതൽ കൊലപാതകങ്ങളിലേക്ക് ചെല്ലുകയാണ്. മനുഷ്യ മാംസം കഴിച്ചതായിട്ട് ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ നമ്മൾ
കേൾക്കുകയാണ്. അതിൻ്റെ അവയവദാനം എന്നുള്ള രീതിയിൽ ചർച്ചയിൽപ്പെടുന്നത് പല പ്രധാനപ്പെട്ട അവയവങ്ങളും കാണാനില്ല, അതിനെക്കുറിച്ചും അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇതുമെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ രീതിയിലുള്ള സാമ്പത്തികത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ഈ യുവതികളെയൊക്കെ അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെ വളരെ വലിയ രീതിയിൽ തന്നെ ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നതിന് പകരം നേരത്തെ പറഞ്ഞത് വിശ്വാസമില്ലാത്ത ഒരു സർക്കാർ, ശരിക്കുള്ള ശരിയായ വിശ്വാസമല്ല, വിശ്വാസം അല്ല, ചിലപ്പോൾ വിശ്വാസം അഭിനയിക്കപ്പെടുന്ന ഒരു സർക്കാർ, അല്ലെങ്കിൽ വിശ്വാസികളിൽ നിന്ന് കൂടിയ സമയത്ത് വിശ്വാസത്തിനോടൊപ്പം ഉണ്ടെന്നൊക്കെ ധരിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ, അവരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. ഒരവസരത്തെയാണ് അവർ ഇതിനൊരു അവസരമായിട്ട് ഹൈന്ദവ സമാജത്തെ നമ്മുടെ സങ്കല്പങ്ങളെ തച്ചു തകർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത്. നമുക്ക് ക്ഷേത്ര സങ്കല്പത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ജ്യോതിഷം, അതുപോലെ തന്നെ നമ്മുടെ യോഗ, ഇതുപോലുള്ള കാര്യങ്ങൾ. പ്രതിഷ്ഠ കർമ്മത്തിൽ തന്നെ ജ്യോതിഷം നോക്കി ദേവപ്രശ്നമൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ അത് തന്നെ ഈ ദേവപ്രശ്നം എന്ന് പറയുന്നത് ജ്യോതിഷമാണ്. അപ്പം നമുക്ക് എവിടം വരെ പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ. അപ്പം നമ്മുടെ മന്ത്രങ്ങളെല്ലാം സംസ്കൃതത്തിലാണ്, അത് മലയാളത്തിലും എല്ലാ ഭാഷകളിലും നമ്മൾ രാമായണം എഴുതി ആദ്യം എഴുതിയ മഹാകവി എഴുതി പിന്നെ എല്ലാ ഭാഷകളിലേക്കും വന്നു. അപ്പോൾ അങ്ങനെ വിവർത്തനം ചെയ്യുന്നത് അല്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും രാമൻ്റെ ദുഃഖം എഴുതുന്നു, ഇതിൽ നിന്ന് തന്നെ ആവശ്യമുള്ളത് എടുക്കുന്നു, ആവശ്യമില്ലാത്തത് എടുക്കുന്നു, അവിടെ രാവണനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്ന കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഓരോ കവികളുടെ താല്പര്യം അനുസരിച്ച് എഴുതുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് വേണ്ടത്. നിയമം വരുന്നതിൽ തെറ്റൊന്നുമില്ല, നിയമം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെ തച്ചു തകർക്കുന്ന രീതിയിൽ ആകാൻ പാടില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആചാര്യനായ മാധവജി, അദ്ദേഹത്തിൻ്റെ ക്ഷേത്ര ചൈതന്യ രഹസ്യമുണ്ട്. ആ ക്ഷേത്ര ചൈതന്യ രഹസ്യത്തിൽ എന്താണ് പ്രതിഷ്ഠ, എന്താണ് ക്ഷേത്രം, ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ സങ്കല്പം എന്താണ്, ഗോപുരത്തിൻ്റെ സങ്കല്പം എന്താണ്, മതിൽക്കെട്ടിൻ്റെ സങ്കല്പം എന്താണ്, നടപ്പാതയുടെ സങ്കല്പം എന്താണ്, ബലിക്കല്ലിൻ്റെ സങ്കല്പം എന്താണ്, ഇതെല്ലാം വ്യക്തമായിട്ട് വഴിപാടുകൾ എന്തിനാണ് നടത്തുന്നത്, ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ നല്ല രീതിയിൽ പുറത്തു വരുന്ന ഗ്രന്ഥങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. വലിയ പടത്തിൻ്റെ പേരിൽ ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ അത് ചെയ്താൽ ഇത് കിട്ടും, ഇത് ചെയ്താൽ അത് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം ഈ അടുത്ത കാലത്തൊരു കോടികൾ ലോട്ടറി അടിച്ച ആളുടെ വീട്ടിൽ വലിയൊരു നിര തന്നെ നിന്നാണ് പറയുന്നത്. ധാരാളം പേര് വന്ന് അയാളെ ശല്യം ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പോൾ പണം കിട്ടാൻ എടുക്കും, അത് ലോട്ടറി അടിച്ച ആളിൻ്റെ അടുത്ത് അയാൾക്ക് കിട്ടിയത് 15 കോടി എന്നാണ് നമ്മൾ അറിയുന്നത്. 15 കോടി കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 800 കോടി എൻ്റെ സ്വത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ നിന്ന ആൾക്കാരുണ്ട്. അവർ വീടിൻ്റെ നടയിലൊന്നും നമ്മൾ കാണാത്തതാണ്. കോടികൾ ലോട്ടറി അടിച്ച വീട്ടിൻ്റെ അയാൾ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടു അയാൾ വീട്ടിൽ നിന്ന് താമസം മാറി, വീട്ടിൽ കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ പണത്തിന് പിറകെ അമിതമായിട്ടുള്ള അത്തരം നീക്കങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയുകയും ഏതൊരു കാര്യത്തിൻ്റെയും ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെ, അധാർമികമായിട്ടുള്ള പാതയിൽ ചലിക്കുന്നവരെ നിയമത്തിൻ്റെ പാതയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മൾ സംശയിക്കുന്നത് ഇതിൻ്റെ എല്ലാം പേരിൽ ചെയ്യുന്ന സമയത്ത് അവർ സംശയരഹിതമായിട്ട് പറയുന്നവരുമില്ല. ഈ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നവർ പോലും അതിൻ്റെ മന്ത്രി പോലും സംശയരഹിതമായിട്ട് പറയുന്നില്ല. ഈ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഇതിലെ തെറ്റുകളെ നമ്മൾ ശക്തമായി നേരിടും എന്നിവർ പറയാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഹൈന്ദവ സമൂഹം പേടിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ അറിയാം ഇവിടെ തഹസിൽദാറിൻ്റെ നിയമനം വരുന്നു. ഇവിടെ ഇത് കാലാകാലങ്ങളിലുള്ള ഒരു അനുഷ്ഠാനം, പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് തഹസിൽദാർ ഹിന്ദു ആയിരിക്കണം എന്നുള്ളത്. ഹിന്ദുക്കൾ മാത്രം കയറേണ്ട ക്ഷേത്രം ഉണ്ട്, ധാരാളം പേർക്ക് കയറാൻ പറ്റും. അതൊക്കെ നമ്മുടെ ക്ഷേത്ര പ്രതിഷ്ഠാ സങ്കല്പമാണ്. ശബരിമലയിൽ യുവതികൾ കയറാൻ പാടില്ല എന്ന് പറയുന്ന ആ ക്ഷേത്ര വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാ സങ്കല്പമാണ് അത്. തന്ത്രിയും ആചാര്യന്മാരും തന്ത്രി അത് പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു സങ്കല്പമാണ്. നമുക്കറിയില്ല മാർജിൻ ഫ്രീയിൽ ഒരു സങ്കല്പമായിരിക്കും, പ്രൊവിഷൻ സ്റ്റോറിൽ വേറൊരു രീതിയിലായിരിക്കും അവിടെ കച്ചവടം നടക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ അല്ല. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലും അത്തരത്തിലുള്ള വ്യത്യസ്തമായ ആചാര പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ബലിയിടുന്ന ചടങ്ങ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പിതൃക്കൾക്ക് ബലിയിടുന്നുണ്ട്. നമ്മുടെ കർക്കിടവാവിന് വ്യാപകമായിട്ടൊന്നും ചെയ്യുന്നുണ്ട്. നമ്മുടെ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നമുക്കത് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ദേവനും പ്രത്യേകമായിട്ടുള്ള നിവേദ്യങ്ങളുണ്ട്. ചിലയിടത്ത് ശർക്കര പായസം, ചിലയിടത്ത് പാൽപ്പായസം, ചിലയിടത്ത് പാനകം. ഇതെല്ലാം നമ്മുടെ സങ്കല്പമാണ്. ഇതെല്ലാം നമുക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാണ്, ഒരു വിവേകത്തോടെ ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ഒരു പ്രമുഖ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ അന്നദാനം നടത്താം, അവിടെ മൃത്യുഞ്ജയ ഹോമം നടത്താം, അവിടെ അർച്ചന നടത്താം, ബാഹ്യ സൂക്താർച്ചന എന്ന അർച്ചനയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള അർച്ചന നടത്തണം, നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, വിവേകമുണ്ടെങ്കിൽ നമുക്ക് വിവേചന അധികാരം ഉപയോഗിച്ച്, നമ്മുടെ സ്വയം വിവേചന അധികാരം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അത് ക്ഷേത്രത്തിൽ തന്നെ മാതൃകമാണ്. അവിടെ പിടിച്ചു നിർത്തി കാണിക്കെട്ടിട്ട് പോയാൽ മതി,
അവിടെ പിടിച്ചു നിർത്തിയിട്ട് നീ മൃത്യുജോമം നടത്തിയിട്ട് പോയാൽ മതി എന്ന് ആരും പറയുന്നില്ല. ഈ നേരത്തെ സൂചിപ്പിച്ചുള്ള ചോറ്റാനികര ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്തമായ ക്ഷേത്രത്തിൽ അവിടെ ഇത്തരത്തിൽ മാനസികമായ വിഭ്രാന്തിയുള്ളവർ അവിടെ ഇരിക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകതകൾ നമ്മുടെ ക്ഷേത്രങ്ങളിലുണ്ട്, ആരെയും നിർബന്ധിക്കുന്നില്ല. യുക്തിവാദവും ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും വളരെ സുഖിച്ച് ജീവിക്കുന്നവരെയും നമ്മൾ എതിർക്കപ്പെടുന്നില്ല. സർവചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം വേറൊന്നുമില്ലല്ലോ, വസുദൈവ കുടുംബം തന്നെയാണ് നമ്മുടെ സങ്കല്പം, ലോഹ സമസ്ത സമൂഹം. അപ്പോൾ എല്ലാവരിലും ആ നന്മ കാണണമെന്നുള്ള, എല്ലാവർക്കും നന്മ ഉണ്ടാവണമെന്നുള്ള ആ സനാതനധർമ്മം അത് സംരക്ഷിക്കപ്പെടുന്ന തരത്തിലായിരിക്കണം വരുന്ന നിയമങ്ങളും നമ്മുടെ ഈ കാര്യങ്ങളുള്ള നിലപാടുകളും. തീർച്ചയായും പണത്തിന് പുറകെ പോകുന്ന ഏതറ്റം വരെയും പോകുന്ന ഒരു ജനവിഭാഗത്തെ നമുക്കിപ്പോഴും തിരിച്ചറിയാൻ കഴിയും. അത് അവർ നരബലി വരെയെങ്കിലും പോയില്ല എങ്കിൽ പോലും, പക്ഷേ അവരോട് ബ്ലാക്ക് മാജിക്കിന് പുറകെ പോകുന്ന ആ വിഭാഗത്തോട് ആധ്യാത്മികമായി എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? ഒറ്റ വാക്കുകൾ. ബ്ലാക്ക് മാജിക് എന്നതിൽ കൂടി ഒരു നേട്ടം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് സത്യം. വിശ്വസിക്കുന്നു, അത് അന്ധവിശ്വാസ രീതിയിൽ അത് ചെയ്യുന്നു പല രീതിയിൽ. ലോകത്തെല്ലായിടത്തും ഈ പറഞ്ഞ രീതിയിൽ അന്ധവിശ്വാസമുണ്ട്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ചൈനീസ് സമ്പ്രദായത്തിൽ ഈജിപ്ഷ്യൻ ബാബിലോണി ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ ഭാരതീയ തലത്തിൽ ഈ അന്ധവിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനമോ അതിലൊരു നേട്ടമോ അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്കുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണ. ഇപ്പോൾ ബലി എന്ന് പറഞ്ഞു, അപ്പം നമ്മളിപ്പോൾ ബലി എന്ന് പറഞ്ഞാൽ നരബലി വേറെ പിതൃബലി വേറെ. പേരുകൊണ്ട് ഈ പറഞ്ഞ പോലെ പാവങ്ങളെ പറ്റിക്കാനും അതിന് ഇപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്താണെന്നൊരു ചെറിയ ഉദാഹരണമാണ് പറഞ്ഞത്. അതുപോലെ ഈ കാലുകഴിച്ചൂട്ട്, ഈ കാലുകഴിച്ചൂട്ട് തെറ്റാണെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. യഥാർത്ഥം ഞാൻ ചെയ്തിട്ടുള്ളതാണ് കാലുകഴിച്ചൂട്ട്. എൻ്റെ അമ്മയുടെ 85 പിറന്നാൾ കഴിഞ്ഞ് ശതാബ്ദി ആചാരത്തിൽ എൻ്റെ അമ്മ എന്നെ പെറ്റു വളർത്തി എന്നെ ഇത്രയും ആക്കി എൻ്റെ അമ്മയുടെ കാലിനെ കഴുകിച്ച് മൃത്യുഞ്ജയ പൂജ ചെയ്ത് അതിൻ്റെ തീർത്ഥം കൊണ്ട് കാല് ഞാൻ മകനായ ഞാൻ കഴുകിച്ച് നമസ്കരിച്ച് ആ അമ്മയെ ഊട്ടുക എന്ന് പറഞ്ഞാൽ അതിൽപ്പറ്റും. ഇതൊക്കെ ആചാരങ്ങളാണ്, അതിൻ്റെയോടൊപ്പം അതിൻ്റെ പൂജകളും കാര്യങ്ങളും ചെയ്യുക. അത് തെറ്റാണ് അല്ലെങ്കിൽ അത് അനാവശ്യമാണെന്ന് പറയാൻ പറ്റും, അതെൻ്റെ വിശ്വാസമാണ്. ഇതുപോലെ കാര്യങ്ങൾ നമ്മുടെ താന്ത്രിക വിധിപ്രകാരവും പൂജാവിധിപ്രകാരം ഉണ്ട്. അത് സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ ആരും, നേരത്തെ ഷാജു സാറ് പറഞ്ഞതുപോലെ ആരെ നിർബന്ധിച്ചൊന്നും ചെയ്യാം. അതൊക്കെ അവരവർക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ട്, ആരെയും ഉപദ്രവിക്കാതെ ആർക്കും ദോഷവും വരാതെയും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കെന്തോ കുഴപ്പം. അത് നിയന്ത്രിതമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് അദ്ദേഹം പറഞ്ഞത്, അവർ പറഞ്ഞതുപോലെ നമ്മുടെ രീതിയിൽ നമ്മൾ കുറച്ച് കീഴ്വഴക്കങ്ങളും കാര്യങ്ങളും ചെയ്ത് വരുന്നതിനെ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചത് എന്താണ്? എന്താണ് ഈ ബ്ലാക്ക് മാജിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ലോകത്ത് ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. പ്രത്യേകിച്ച് ഹിന്ദു സംസ്കാരത്തിൽ നമ്മുടെ സനാതനധർമ്മത്തിൽ ഈ പറഞ്ഞ ഈ അനാചാരങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അവിടെ ഇത് ചെയ്തു ഇവിടെ ഇത് ചെയ്തു ഇതൊക്കെ പറയുന്നുള്ള ചിലരുടെ കുതന്ത്രത്തിനും അത്യാഗ്രഹത്തിനും അല്ലെങ്കിൽ വേറെ തരത്തിൽ സാമ്പത്തിനെയോ മറ്റു കാര്യങ്ങൾ മോശമായിരിക്കുമല്ലോ ചെയ്യുന്നതാ, പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് എൻ്റെ അറിവിലുള്ളത്. ശ്രീമതി അഞ്ജനാദേവി, താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ ശബരിമലയുടെ വിഷയത്തിൽ തന്ത്രി സമൂഹവുമായി കൂടിയാലോചന നടത്തിയിരുന്നില്ല. ഇത്തരത്തിലൊരു അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു നിയമം വരികയാണെങ്കിൽ താങ്കൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ ഇതിന് സർക്കാർ ആരൊക്കെയായിട്ടാണ് കൂടിയാലോചിക്കേണ്ടത്? പ്രത്യേകിച്ചും ഭാരതീയ വിചാര കേന്ദ്രം പോലുള്ള ഒരു വിചാരസഭ ഈ പ്രശ്നത്തിന്മേലൊക്കെ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാവും. സർക്കാരിന് ഏത് രീതിയിലായിരിക്കും ആ രീതിയിൽ ഉപദേശിക്കാൻ, അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കുന്ന ഇൻപുട്ട് എന്തായിരിക്കും? അല്ല, തീർച്ചയായും വിചാര കേന്ദ്രം എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു ആചാരങ്ങളിൽ എപ്പോഴും അവസാനത്തെ വാക്ക് തന്ത്രി സമൂഹം തന്നെയാണ്. കാരണം അവരാണ് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പഠിക്കുകയും പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ. അപ്പോൾ അവർക്കാണ് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ളതും അതിനെക്കുറിച്ച് കൃത്യമായ മറുപടി പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പോലും ഇങ്ങനെ എന്തിനാണ് ഇപ്പോൾ ഇത് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണെന്നേ അറിയുന്നുള്ളൂ. അത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു അപര്യാപ്തതയും കൂടിയാണ്.
പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയുന്നില്ല, ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ പാരമ്പര്യത്തിലോ സംസ്കാരത്തിലോ അഭിമാനമില്ലാത്ത ഒരു ജനതയായിട്ട് നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭരണകർത്താക്കൾ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു അജണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എന്തിനാണ്, ഇതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ ആരാണ് ഉത്തരം പറയേണ്ടത്? അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ശ്രമമെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പുരോഗമനപരമായ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ശരിയാണ്, ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ, ഇപ്പം എത്രയോ സ്ഥലത്ത് ഞാൻ ബോർഡ് കണ്ടിരിക്കുന്നു, അറബി മാന്ത്രികം എന്ന് പറഞ്ഞിട്ട് ഊതി തുപ്പിയാൽ ഇത് മാറും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ധനവാനാകാം, നിങ്ങൾക്ക് മാനസികമായ ഇതില്ലേ, കുറേ നമ്മൾ പത്രം എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം പല സ്ഥലങ്ങളിലും പോസ്റ്റർ ഇട്ട്. ഇതൊക്കെ അനാചാരമാണ്, കാരണം അതിലൊരു സംശയമില്ല. എന്ത് ശാസ്ത്രീയമായ അടിത്തറയാണ് അതിനുള്ളത്, എന്ത് പ്രാമാണിക ഗ്രന്ഥത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരത് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇതിനെയൊക്കെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ അനാചാരങ്ങൾ ഉണ്ട് എന്നതിന് തർക്കമില്ല. അവിടെയും ഇവിടെയും ഒക്കെ ആയാലും, ഒറ്റപ്പെട്ട സംഭവങ്ങളായാലും എവിടെയൊക്കെയോ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഒരു സ്ത്രീ ഒരു ബാധ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് ക്രൂരമായി വേറൊരാളെ മർദ്ദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിന് ഒരു സംശയവുമില്ല. പക്ഷേ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ എതിർക്കപ്പെടുമ്പോൾ അതിൻ്റെ മറവിൽ, അല്ലെങ്കിൽ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ചില ശാസ്ത്രീയമായ ആചാരങ്ങളുടെ പുറത്തേക്കും കൂടിയുള്ള കടന്നുകയറ്റം നടത്താനുള്ള ശ്രമമാണ് മിക്കവാറും നടക്കാൻ പോകുന്നത്. അതുണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യം, എവിടെയാണ് നമ്മൾ ഈ വര വരയ്ക്കേണ്ടത്, ഇത് എവിടെയാണ് അനാചാരമാണോ ആചാരമാണോ എന്ന് തിരിച്ചറിയേണ്ടതിൻ്റെ ഉത്തരം പറയേണ്ടത് അത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അത് തീർച്ചയായും തന്ത്രി സമൂഹം എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ജ്യോതിഷാചാര്യന്മാരുണ്ട്, അവരോട് തീർച്ചയായും ആത്മീയ ആചാര്യന്മാരുണ്ട്, അവരുടെ അഭിപ്രായം കണക്കിലെടുക്കണം. ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട്, ശാസ്ത്രീയമായ ജ്യോതിഷത്തിനെ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ അഭിപ്രായം കണക്കിലെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അഭിപ്രായ രൂപീകരണത്തിലൂടെ ആയിരിക്കണം ഇത്തരമൊരു വിഷയത്തിൽ നിയമം കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു യുക്തിവാദിയുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അയാളുടെ നിലവാരത്തിലൊരു നിയമത്തിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു നിലവാരമുണ്ടാകില്ല. അതെന്താണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് അത് എത്തുകയുമില്ല. അവിടെയാണ് പ്രശ്നം ശ്രീ ഷാജു. ഈ അറബിക് മാന്ത്രികത്തെയും അതുപോലെ തന്നെ തുപ്പി വിശുദ്ധൽ വരുത്തുന്നതിനെയും ഒക്കെ പരാമർശിക്കാതെ അതിനെ മാറ്റി നിർത്തിയിട്ട് ഹിന്ദുത്വത്തിലേക്കും ക്ഷേത്രാചാരങ്ങളിലേക്കും കടന്നു കയറുന്ന ഒരു രീതി, അവിടെയാണ് പ്രശ്നം. അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം തീർക്കലോ ബോധവൽക്കരണമോ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്? അത് ബോധപൂർവം നടക്കുന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ വോട്ട് ബാങ്ക് അല്ല, ഹിന്ദു ഇന്നും പൂർണ്ണമായിട്ട് ഏകീകരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. സ്വാഭാവികമായിട്ടും മറ്റൊരു വിഭാഗം അവർ ഒരു വോട്ട് ബാങ്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വോട്ട് വേണം, സംഘടിതമായ വോട്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ തൊടാനുള്ള ഒരു ഭയമാണ് ഇവിടുത്തെ ഭരണാധികാരികൾക്കുള്ളത് എന്നുള്ളത് ഏത് കൊച്ചുകുട്ടികൾക്ക് അറിയാവുന്ന രീതിയിലേക്ക് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരു വലിയ പരമാർത്ഥമാണ് സത്യം. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ജ്യോതിഷത്തിൻ്റെ അടുത്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകുന്ന സമയത്തോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു മാർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുകയും അത് നിയമ നടപടി അവിടെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, നമ്മൾ ആദ്യം ഒരാൾ പെട്ടുപോവുകയാണെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമപാലകരുടെ മുന്നിലെത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇപ്പോൾ ജ്യോതിഷ പണ്ഡിതനാണ് അവിടെ ഇരിക്കുന്നത്, തന്ത്രിമുഖ്യനും ജ്യോതിഷ പണ്ഡിതൻ. തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പിതാവെന്ന സ്ഥാനമാണ്, മേൽശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥാനമാണ്. അതുപോലെ ജ്യോതിഷി എന്ന് പറയുന്ന സമയത്ത് ക്ഷേത്ര പ്രശ്നം നടത്തുന്ന സമയത്ത് ജ്യോതിഷി വന്നിരുന്ന തന്ത്രി അടക്കമുള്ളവരുടെ പെണ്ണി വന്നിരിക്കുന്നു. അത്രയും പ്രാധാന്യം ജ്യോതിഷിക്ക് ക്ഷേത്ര പ്രശ്നം വയ്ക്കുന്ന സമയത്ത്, ക്ഷേത്ര നവോത്ഥാന സമയത്തൊക്കെയുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ സൂചിപ്പിച്ചത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ സാധാരണ ഒരു വ്യക്തി പോകുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഈ ഒരു കാലഘട്ടം നമുക്കെല്ലാവർക്കും ഇങ്ങനെ നമ്മുടെ ദിവസത്തിനനുസരിച്ച് നിമിഷത്തിനനുസരിച്ചിട്ടൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ടാവാം. ജനിച്ച ദിവസം, നാട്, ജനിച്ച ദിവസം, സമയം, ജനിച്ച സ്ഥലം വെച്ചിട്ടാണ് നമ്മുടെ എല്ലാം ജാതകം പോലും തരുന്നത്. അപ്പോൾ ഈ സമയം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പണ്ഡിതരായിട്ടുള്ളവർക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും, ഇപ്പോൾ ഇവിടെ അല്ല ഡോക്ടറേറ്റ്, ജർമ്മൻ ആസ്ട്രോളജർ എന്നുള്ള രീതിയിലാണ്, ഇംഗ്ലീഷാണെന്നല്ലേയുള്ളൂ. അപ്പോൾ അവർ വന്ന് ഇവിടെ പഠിക്കുന്നു, അല്ലെങ്കിൽ അവിടെ അത് പഠിക്കുന്നു, അവിടെ അതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇവരുടെ ഫണ്ടിൽ പോയിട്ട് ഇന്നത്തെ നമ്മുടെ സാഹചര്യം, നാളത്തെ സാഹചര്യം ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇവർ നമ്മുടെ ദുരുപയോഗം ചെയ്യണോ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ദർശനം നടത്തൂ, അപ്പോൾ ഇന്ന ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ദർശനം നടത്തണം, നിങ്ങളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങൾക്ക് ചില കുറവുകൾ കാണുന്നുണ്ട്, നിങ്ങൾ ഇന്ന ഒരു വഴിപാട് നടത്തും, ചെറിയ വഴിപാട് നടത്തും, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഒരു കാര്യം ചെയ്യുന്നൊക്കെ പറയുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ
കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ വഴിപാടുകളൊക്കെ നടത്തി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ സാധിക്കും. അങ്ങനെ പരിഹാരം കണ്ട ഒരു സമൂഹം തന്നെയാണ് നമ്മൾ. അതിന് പകരം നരബലിയോ അല്ലെങ്കിൽ നിങ്ങൾ കടം വാങ്ങി ലോൺ എടുത്ത് നിങ്ങൾ ആ ഒരു പൂജ ചെയ്താൽ മാറും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി നടത്തുന്നത് നമ്മൾ പിന്നോട്ട് പോവുകയും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് മറ്റുള്ള ഇതിനെതിർക്കപ്പെടേണ്ടവരെ അറിയിക്കാനും ധാർമ്മികമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ അറിയിക്കാനും നിയമപാലകരെ ഫ്രണ്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം പൊതുസമൂഹം ഉണ്ടാവണം. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ചിന്ത നിയമത്തെക്കാൾ ഉപരി സാമൂഹികമായ ബോധവൽക്കരണം, അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം വരും ദിവസങ്ങൾ നടക്കും. ഇപ്പൊ ലഹരിക്കെതിരെ നടക്കുന്നില്ലേ? ഇപ്പൊ ഇന്ന് 1000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞാൽ പിടിച്ചാൽ പോലും എന്നും ഓരോ മണിക്കൂറിനകത്ത് 1000 കോടിയുടെ വരാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചാൽ ഈ ബോധവൽക്കരണമാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു കള്ളപ്പണം ഞാൻ നിരോധിക്കും അല്ലെങ്കിൽ ഞാൻ വിദേശത്തേക്ക് കള്ളപ്പണം കടത്താൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ കള്ളപ്പണം എൻ്റെ കള്ളപ്പണം വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ ചിരിക്കുകയല്ല. അദ്ദേഹം പറഞ്ഞതിന് ശേഷം 1 രൂപ എൻ്റെ കള്ളപ്പണം വിദേശത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബോധവൽക്കരണമാണ് ഒരു സമൂഹത്തെ നല്ല നിലയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും തത്വമയി ന്യൂസ് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ്. പക്ഷേ അനാചാരങ്ങൾക്കും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ഒരു നേർരേഖ വരയ്ക്കുകയും ഞങ്ങളുടെ മാധ്യമധർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ ആശയങ്ങൾ തീർച്ചയായും സമൂഹത്തിൽ ചർച്ചയാകും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ മഹത് വ്യക്തികൾക്കും നന്ദി. Powered by ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.